ഡോളർ കടത്ത് കേസിലെയും ശിവശങ്കർ റിമാൻഡിൽ. അടുത്ത മാസം 9 വരെയാണ് റിമാൻഡ് ചെയ്തത്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. സലാം ബി ഹൈദ്രോസ് ചേരുന്ന വിവരങ്ങളുമായി. സലാം, കഴിഞ്ഞ ദിവസം ചില കേസുകളിലൊക്കെ ശിവശങ്കർക്ക് ജാമ്യം കിട്ടിയിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിവരം? അബ്ജുദ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8 UAE കോൺസുലേറ്റിലെ മുൻ ചീഫ് അക്കൌണ്ട്സ് ഓഫീസറായ ഖാലിദ് 1 കോടി രൂപയുടെ വിദേശ ഡോളർ അമേരിക്കയിൽ കടത്തി എന്നാണ് കസ്റ്റംസിന്റെ കേസ്. ഈ ഡോളർ കടത്തിൽ ശിവശങ്കറും പങ്കുണ്ട് എന്നാരോപിച്ചുകൊണ്ട് കസ്റ്റംസ് കഴിഞ്ഞ ആഴ്ച ശിവശങ്കറെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ശിവശങ്കറെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് ഓൺലൈൻ മുഖേന ശിവശങ്കറെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് അടുത്ത മാസം 9 വരെ ഇപ്പോൾ ശിവശങ്കറെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശിവശങ്കർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അബ്ദുൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കസ്റ്റംസ് അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലും ശിവശങ്കറിന് കോടതികൾ ജാമ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ തൊട്ടു പിന്നാലെ ഈ ഡോളർ കേസിലും ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതോടെ ഇപ്പോൾ നിലവിൽ ഈ കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ മാത്രമേ ശിവശങ്കറിന് ഇപ്പോൾ പുറത്തിടാൻ കഴിയൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ജോദ്.